അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് 19 കൊടിയേറും 24 25 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത് ഫെബ്രുവരി 1-ന് എട്ടാം ഇടം ആചരണത്തോടെ കൊടിയിറങ്ങും പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുനാൾ നടക്കുന്നത് പ്രശസ്തമായ വെടിക്കെട്ടും കലാപരിപാടികളും ഒഴിവാക്കിയതായും പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ ഫാദർ ജോസഫ് പുത്തമ്പറമ്പിൽ ഫാദർ തോമസ് കന്യക്കോണിൽ എന്നിവർ സഹകാർമികരായിരിക്കും 20-ന് രാവിലെ 7-ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രശസ്തമായ തിരുസ്വരൂപം മദ്ബഹായിൽ നിന്ന് പുറത്തെടുത്ത് പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കും 20 മുതൽ 23 വരെ ദേശക്കഴിന്ന് നടക്കും 24-ന് വൈകുന്നേരം 4:15 അതിരമ്പുഴ ഇടവകക്കാരായ വൈദികർ സമൂഹ ബലി അർപ്പിക്കും 6-ന് വലിയ പള്ളിയിൽ നിന്നും നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം ആരംഭിക്കും 6:45 ടൗൺ കപ്പേളയിൽ ലതിഞ്ഞ് 8:30 വലിയ പള്ളിയിൽ പ്രദക്ഷിണം സമാപിക്കും 25-ന് രാവിലെ 7:30 ചങ്ങനാശ്ശേരി അതിരൂപ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും 10:30 ആഘോഷമായ തിരുനാൾ റാസ വൈകുന്നേരം 4-ന് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം വിശുദ്ധ കുർബാന അർപ്പിക്കും 5:45 തിരുനാൾ പ്രദക്ഷിണം ഫെബ്രുവരി 1-ന് എട്ടാമിടം ആചരണം എന്നിവ നടക്കും അന്ന് വൈകുന്നേരം 5:30 വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണം 7:30 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം മദ്ബഹായിൽ പുനഃപ്രതിഷ്ഠിക്കും തുടർന്ന് കൊടിയിറക്കൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ നടത്തുന്നതെന്ന് വികാരി റവറൻ ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ പറഞ്ഞു ആഘോഷ പരിപാടികൾ എല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് കാരണം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണമെന്ന് അതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചിരിക്കും ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെ ദേവാലയത്തിൽ സർക്കാർ അംഗീകരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾക്ക് അനുവാദങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ തരത്തിൽ ഈ നിർദ്ദേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ആഘോഷം അത് 19-ാം തീയതി ജനുവരി മാസം 19-ാം തീയതി കൊടിയേറി ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഇതിൻ്റെ അവസാനം അതിൽ പ്രധാന ദിവസങ്ങൾ എന്ന് പറയുന്നത് 24-25 തീയതികളാണ് ആ ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നതും ഭക്ത ജനങ്ങൾ നേർച്ച കാഴ്ചകളുമൊക്കെയായി ഇവിടെ പുണ്യവാന്റെ സന്നിധിയിൽ വണക്കം അർപ്പിച്ചിരുന്നു അത് ഈ വർഷം ഈ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു പ്രത്യേകമായ ശൈലിയിലാണ് നമ്മൾ നടത്തുന്നത് ഇവിടെ പട്ടണ പ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു പ്രദക്ഷിണമുണ്ട് ആ പ്രദക്ഷിണം ആളുകളുടെ സാന്നിധ്യമില്ലാതെ വിശുദ്ധന്മാരുടെ രൂപം രഥത്തിൽ പ്രത്യേകമായി അലങ്കരിക്കപ്പെട്ട രഥത്തിലാണ് നമ്മൾ പട്ടണങ്ങളിലൂടെ സംഭവിക്കുക ദേവാലയത്തിൽ നിന്നും ഇറങ്ങി സിമിത്തേരി റോഡിലൂടെ യൂണിവേഴ്സിറ്റി റോഡിൽ പ്രവേശിച്ച് ചന്തക്കടവിൽ ചെന്ന് ചന്തക്കടവിൽ നിന്ന് അവിടെ കൊച്ചുപള്ളിയിലെത്തി അവിടെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിരമ്പുഴ ഏറ്റുമാനൂർ റോഡിലൂടെ വന്ന് പഞ്ചായത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് പാർവതിക്കൽ റോഡിലൂടെ പ്രവേശിച്ച് പള്ളിയുടെ മൈതാനത്തേക്കുള്ള റോഡിലൂടെ പള്ളിയുടെ മണ്ഡലത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് നമ്മൾ ഇത്തവണ അനുവർത്തിക്കുന്നത് പ്രശസ്തമായ വെടിക്കെട്ടും കലാപരിപാടികളും ഒഴിവാക്കി ഒരു ചടങ്ങിലും ആൾക്കൂട്ടം അനുവദിക്കില്ല ദേവാലയത്തിനുള്ളിൽ അനുവദനീയമായ എണ്ണം വിശ്വാസികളെ പ്രവേശിപ്പിക്കുകയുള്ളൂ ദേശക്കഴിഞ്ഞിലും പ്രദക്ഷിണങ്ങളിലും വിശ്വാസികളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല ഈ വർഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ചെറിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കില്ല ചെറിയ പള്ളിയിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല 25-ലെ തിരുനാൾ പ്രദക്ഷിണത്തിൽ 22 വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സംവഹിക്കുന്ന പതിവും ഒഴിവാക്കും തിരുനാളിനോടനുബന്ധിച്ച് പള്ളി മൈതാനത്ത് നടത്താറുള്ള വിനോദ പരിപാടികളും കച്ചവടങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല തിരക്ക് കൂട്ടാതെ 19 മുതൽ ഫെബ്രുവരി 1 വരെ ഏതു സമയത്തും എത്തി വിശ്വാസികൾക്ക് നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നേർച്ച ഭക്ഷണ വിതരണം ഒഴിവാക്കിയിട്ടുണ്ട് കഴുന്ന സമർപ്പണത്തിനുള്ള കഴുന്നുകൾ സാനിറ്റൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ കൈക്കാരൻ സോജനഗശ്യൻ ആലഞ്ചേരി മീഡിയ കൺവീനർ രാജു കുടലിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു